സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാൻ പോണത്. ഇപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ എ ഈക്വൽസ് ഐ എ എന്ന് വേണം എഴുതാനായിട്ട്. എയുടെ ഭാഗത്ത് ഈ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഇസ് 2 1 1 1, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐയുടെ ഭാഗത്ത് ഐഡന്റിറ്റി മെട്രിക്സ്, ദാറ്റ് ഇസ് 1 0 0 1 ഇൻ ടു ഈ എനെ അതേപോലെ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യണം? ഈ എലമെന്റിനെ വൺ ആക്കണം. ഇപ്പൊ ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, റോ നമ്പർ 2 എലമെന്റ് 1 ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും രണ്ട് റോസിനെ ഇന്റർചേഞ്ച് ചെയ്യാം അല്ലെ. ഇതാണ് റോ നമ്പർ 1, ഇതാണ് റോ നമ്പർ 2. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഏതെങ്കിലും രണ്ട് റോസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ഇവിടുത്തെ ഈ എലമെന്റ് 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് റോസിനെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇപ്പൊ എങ്ങനെ എഴുതും? R1 interchange to R2. ഇപ്പൊ എന്ത് ചെയ്യണം? റോ നമ്പർ 1 ഭാഗത്ത് റോ നമ്പർ 2 എലമെന്റ്സ് എഴുതാം, അതേപോലെ തന്നെ റോ നമ്പർ 2 ഭാഗത്ത് റോ നമ്പർ 1 എലമെന്റ്സ് എഴുതാം. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം, ഇവിടെ ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ എന്ത് ചെയ്യണം? റോ നമ്പർ 1 ഭാഗത്ത് റോ നമ്പർ 2 എലമെന്റ്സ് എഴുതാം, റോ നമ്പർ 2 ഭാഗത്ത് റോ നമ്പർ 1 എലമെന്റ്സ് എഴുതാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ എലമെന്റിനെ 0 ആക്കാം, ഈ 2 നമ്മൾ 0 ആക്കണം. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്താൽ മതി? റോ നമ്പർ 2 ഇവിടെ ചേഞ്ച് വരുത്തണ്ടേ. അപ്പൊ റോ നമ്പർ 2 ചേഞ്ചസ് 2, എന്ത് ചെയ്യാ? റോ നമ്പർ 2 മൈനസ് 2 times റോ നമ്പർ 1 ചെയ്യാം. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഈ 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ്. ഈ 1 നമ്മൾ 2 ആക്കി കഴിഞ്ഞാൽ, 2 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും അല്ലെ. ഈ ഒരു എലമെന്റിനെ മാത്രം നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ കംപ്ലീറ്റ് റോ നമ്പർ 1 മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടുക, ദാറ്റ് ഇസ് R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1. ഇവിടെ R2 എലമെന്റ്സ് ഏതൊക്കെയാ? 2 1 1 0. ഈ എലമെന്റ്സിനൊക്കെ എന്ത് വരും? ചേഞ്ചസ് വരും. അപ്പൊ 2 എന്തായി മാറും? 2 changes 2, R2 ഭാഗത്ത് 2 എഴുതാം, മൈനസ് 2 into R1 ഭാഗത്ത് എന്ത് എഴുതാം? നോക്കി, 2 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1 എന്താണ്? 1 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1. അപ്പൊ 2 മൈനസ് 2, ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. 1 ചേഞ്ച് നോക്കാം. 1 changes 2, 1 മൈനസ് 2 into R1 ഭാഗത്ത് എന്ത് എഴുതാം? 1 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1, ദാറ്റ് ഇസ് 1 അല്ലെ. ഇവിടെ എഴുതാ 1. അപ്പൊ 1 മൈനസ് 2 എന്താണ്? ദാറ്റ് ഇസ് -1. ഇനി 1 എന്ത് ചേഞ്ചാ വരിക? R2 ഭാഗത്ത് 1 ആണ്. അപ്പൊ R2 ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് 2 into R1. ഇവിടുത്തെ R1 എന്തായിരിക്കും? ഈ 1 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1, ദാറ്റ് ഇസ് 0. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0. അപ്പൊ 1 മൈനസ് 0 എന്ന് കിട്ടും, ദാറ്റ് ഇസ് 1. ഈ 0 ചേഞ്ച് നോക്കാം. 0 changes 2, 0 മൈനസ് 2 into R1. 0 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 1, ദാറ്റ് ഇസ് 1. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1. ഇപ്പൊ എന്ത് കിട്ടും ആൻസർ? -2 ആണ് കിട്ടുക. ഇപ്പൊ റോ നമ്പർ 1 എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതുക. എന്താ വെച്ചാൽ റോ നമ്പർ 2 ഇവിടെ ചേഞ്ച് വരുന്നത് അല്ലെ. ഇവിടെ എന്ത് കിട്ടും? 1 1 0 1 ആണ് കിട്ടുക. ഈ റോ നമ്പർ 2 എലമെന്റ്സ് ഏതൊക്കെയാണ്? 0 -1 1 and -2. അപ്പൊ നമ്മൾ 2 0 ആക്കി. ഇനി എന്താ ചെയ്യണ്ടേ? ഈ -1 1 ആക്കി മാറ്റണം. ഇയാളിനെ 1 ആക്കാൻ, -1 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ റോ നമ്പർ 2 നമ്മൾ ചേഞ്ചസ് വരുത്തണ്ടേ. ഇപ്പൊ റോ നമ്പർ 2 changes 2. ഈ റോ നമ്പർ 2 എല്ലാ എലമെന്റ്സിനെയും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ എന്ത് കിട്ടും? റോ നമ്പർ 2 changes 2, -1 into റോ നമ്പർ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ റോ നമ്പർ 1 എലമെന്റ്സ് അതേപോലെ തന്നെ എഴുതാം. റോ നമ്പർ 2 ഇവിടെ ചേഞ്ച് വരുന്നത്. ഇപ്പൊ റോ നമ്പർ 1 എലമെന്റ്സ് അതേപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി റോ നമ്പർ 2 എല്ലാ എലമെന്റ്സിനും നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -1 into 0, ദാറ്റ് ഇസ് 0. -1 into -1, ദാറ്റ് ഇസ് 1. -1 into 1, ദാറ്റ് ഇസ് -1. -1 into -2, ദാറ്റ് ഇസ് 2. ഇവിടുത്തെ എലമെന്റ് എന്തായി? 1 ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എലമെന്റ് നമ്മൾ 0 ആക്കണം. ഈ 1 എന്ന് പറയുന്നത് റോ നമ്പർ 1 എലമെന്റ് ആണ്. അപ്പൊ നമ്മൾ റോ നമ്പർ 1 ചേഞ്ച് വരുത്തേണ്ടത്. ഓക്കെ, ഈ 1 കറസ്പോണ്ടിങ് എലമെന്റ് ഇവിടെ 1 ആണ്. ഈ 1 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും അല്ലെ. 1 മൈനസ് 1 0. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി.
അപ്പോൾ റോ നമ്പർ വണ്ണിന് എന്ത് ചേഞ്ചാണ് വരുത്തണ്ടേ? റോ നമ്പർ വൺ മൈനസ് റോ നമ്പർ ടു ചെയ്താൽ മതി. അപ്പോൾ റോ നമ്പർ വൺ ചേഞ്ചസ് ടു റോ നമ്പർ വൺ മൈനസ് റോ നമ്പർ ടു ചെയ്താൽ മതി. പുതിയ റോ നമ്പർ വണ്ണിലത്തെ എലമെൻസ് എന്തായിരിക്കും? ഈ രണ്ട് റോസിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ നമ്പേഴ്സ് ആണ് പുതിയ റോ നമ്പർ വണ്ണിലത്തെ എലമെൻസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ റോ നമ്പർ വണ്ണിലത്തെ എലമെൻസ് ഏതൊക്കെയാണ്? വൺ വൺ സീറോ വൺ. ഇവരൊക്കെ എന്ത് വരും? ചേഞ്ചസ് വരും. വൺ ചേഞ്ചസ് ടു വൺ മൈനസ്, ഈ വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദറ്റ് ഇസ് സീറോ. അപ്പോൾ വൺ മൈനസ് സീറോ ദറ്റ് ഇസ് വൺ. ഇനി ഈ വൺ എന്തായി മാറും? വൺ ചേഞ്ചസ് ടു എന്താണ്? വൺ മൈനസ് ആർ ടു എന്തായിരിക്കും? വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദറ്റ് ഇസ് വൺ അല്ലേ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൺ. അപ്പോൾ വൺ മൈനസ് വൺ ദറ്റ് ഇസ് സീറോ. ഇനി സീറോ എന്തായി മാറും? സീറോ ചേഞ്ചസ് ടു, ആർ വണ്ണിൻ്റെ ഭാഗത്ത് സീറോ ആണ്, ആർ വണ്ണിൻ്റെ ഭാഗത്ത്. അപ്പോൾ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് ആർ ടു എന്തായിരിക്കും? സീറോൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദറ്റ് ഇസ് മൈനസ് വൺ. മൈനസ് ഓഫ് മൈനസ് വൺ എന്താണ്? പ്ലസ് വൺ ആണ്. അപ്പോൾ നമുക്ക് സീറോ ചേഞ്ചസ് ടു വൺ എന്നാണ് കിട്ടിയത്. ഇനി വൺ എന്തായി മാറും? വൺ ചേഞ്ചസ് ടു വൺ മൈനസ് ആർ ടു. ആർ ടു എന്താണ്? വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ ടു, ദറ്റ് ഇസ് ടു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടു. അപ്പോൾ വൺ മൈനസ് ടു ദറ്റ് ഇസ് മൈനസ് വൺ. റോ നമ്പർ വണ്ണിലത്തെ എലമെൻസ് ഇവിടെ എഴുതാം, ദറ്റ് ഇസ് വൺ സീറോ വൺ മൈനസ് വൺ അല്ലേ. വൺ സീറോ വൺ മൈനസ് വൺ കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി റോ നമ്പർ ടുവിലത്തെ എലമെൻസിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ. റോ നമ്പർ ടു ചേഞ്ചസ് ടു എന്ന് പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല. റോ നമ്പർ വണ്ണിനാണ് ഇവിടെ ചേഞ്ച് വന്നോക്കുന്നത്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് നമ്മൾ എഴുതി. ഇപ്പോൾ റോ നമ്പർ ടുവിലത്തെ എലമെൻസ് അതേപോലെ തന്നെ ഇവിടെ എഴുതാം. ഇപ്പോൾ സീറോ വൺ മൈനസ് വൺ ടു. ഇവിടെ നമ്മുടെ മെട്രിക്സ് എ ആയിരുന്നു, അതിവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി മാറി. ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരുന്നു, ഇതൊരു പുതിയ മെട്രിക്സ് ആയി മാറി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? ഐ ഈക്വൽസ് ബി ഇൻ ടു എ എന്നാണ് കിട്ടിയത്, വിച്ച് മീൻസ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് എന്താണ്? ദറ്റ് ഇസ് മെട്രിക്സ് വൺ മൈനസ് വൺ മൈനസ് വൺ ടു. ഇതാണ് നമ്മുടെ ആൻസർ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നെക്സ്റ്റ് മെട്രിക്സ് നോക്കാം, വൺ ത്രീ ടു സെവൻ. പി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇപ്പം എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ എ ഈക്വൽസ് ഐ എ എന്നാണ് എഴുതേണ്ടത്. ഇപ്പം എയുടെ ഭാഗത്ത് ഈ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദറ്റ് ഇസ് വൺ ത്രീ ടു സെവൻ, ദറ്റ് ഇസ് ഈക്വൽ ടു ഐയുടെ ഭാഗത്ത് വൺ സീറോ സീറോ വൺ എന്ന് എഴുതാം ഇൻ ടു എ. ഇപ്പം നമുക്ക് ചേഞ്ചസ് വരുത്താം. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് വൺ തന്നെയാണ്, അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. അപ്പം നമുക്ക് ഈ എലമെൻറ്റിനെ ഇനി സീറോ ആക്കാം അല്ലേ. ടുവിനെ നമുക്ക് സീറോ ആക്കാം. ഇപ്പോൾ റോ നമ്പർ ടുവിലത്തെ എലമെൻ്റ് ആണ് ഈ ടു അല്ലേ. അപ്പോൾ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് ആർക്കാ? റോ നമ്പർ ടുവിനാണ്. റോ നമ്പർ ടു ചേഞ്ചസ് ടു, ഇവിടെ സീറോ ആക്കാൻ വേണ്ടി നമ്മൾ കുറേ വട്ടം ചെയ്തതാണ്. ഇത് ചെയ്താൽ മതി, റോ നമ്പർ ടു ചേഞ്ചസ് ടു റോ നമ്പർ ടു മൈനസ് ടു ഇൻ ടു റോ നമ്പർ വൺ ചെയ്താൽ മതി. ഇവിടുത്തെ ആർ ടുവിലത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ടു സെവൻ സീറോ വൺ. ഇവർക്കൊക്കെ ചേഞ്ചസ് വരും. ഇപ്പോൾ ടു ചേഞ്ചസ് ടു എന്താണ്? ടു ചേഞ്ചസ് ടു ടു മൈനസ് ടു ഇൻ ടു ആർ വൺ എന്തായിരിക്കും? ടുവിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ വൺ, ദറ്റ് ഇസ് വൺ. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വൺ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് സീറോ എന്ന് കിട്ടും. ഇനി സെവൻ എന്ത് ചേഞ്ചാണ് വരുന്നത്? സെവൻ ചേഞ്ചസ് ടു, ആർ ടുവിൻ്റെ ഭാഗത്ത് സെവൻ ആണ്. അപ്പോൾ ഇവിടെയും സെവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ സെവൻ ചേഞ്ചസ് ടു സെവൻ മൈനസ് ടു ഇൻ ടു ആർ വൺ എന്തായിരിക്കും? എന്ത് ചെയ്യുക? സെവൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ വൺ നോക്കുക, ദറ്റ് ഇസ് ത്രീ. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ത്രീ. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വൺ എന്ന് കിട്ടും. ഇനി സീറോ എന്തായി മാറും? സീറോ ചേഞ്ചസ് ടു സീറോ മൈനസ് ടു ഇൻ ടു ആർ വൺ. ഇവിടെ ആർ വൺ എന്തായിരിക്കും? സീറോൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്, ദറ്റ് ഇസ് വൺ. അപ്പോൾ എന്താണ് ആൻസർ? മൈനസ് ടു. വൺ ചേഞ്ചസ് ടു എന്താണ്? വൺ ചേഞ്ചസ് ടു വൺ മൈനസ് ടു ഇൻ ടു ആർ വൺ. ഇവിടെ ആർ വൺ എന്തായിരിക്കും? വണ്ണിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇൻ റോ നമ്പർ വൺ, ദറ്റ് ഇസ് സീറോ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സീറോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൺ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ റോ നമ്പർ ടുവിലത്തെ എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ റോ നമ്പർ ടുവിലത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? സീറോ വൺ മൈനസ് ടു ആൻഡ് വൺ. ഇതൊക്കെയാണ് പുതിയ റോ നമ്പർ ടുവിലത്തെ എലമെൻറ്റ്സ്. റോ നമ്പർ വണ്ണിലത്തെ എലമെൻറ്റ്സ് അതേപോലെ തന്നെ എഴുതാം, ദറ്റ് ഇസ് വൺ ത്രീ വൺ സീറോ. അപ്പോൾ നമ്മൾ ടുവിനെ സീറോ ആക്കി മാറ്റി. ഇനി നമുക്ക് ഈ വണ്ണിനാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, പക്ഷെ ഇവിടെ ചേഞ്ച് ചെയ്യാനൊന്നും ഇല്ല അല്ലേ. ഇവിടുത്തെ എലമെൻറ്റ് നമുക്ക് വൺ തന്നെയാണ് വേണ്ടേ, ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. അപ്പോൾ നമ്മൾ അടുത്ത എലമെൻറ്റ് എടുക്കുക, ദറ്റ് ഇസ് ത്രീ. അപ്പോൾ ത്രീനെ നമ്മൾ സീറോ ആക്കി മാറ്റാം.
row number 1 ന്റെ എലമെന്റ് ആണ് അപ്പോൾ row number 1 നാണ് ഇവിടെ ചേഞ്ചസ് വരുത്തണ്ട് ഇയാളെ സീറോ ആക്കാൻ എന്ത് ചെയ്താൽ മതി row number 1 changes to row number 1 minus 3 times row number 2 നമ്മൾ ഇവിടെ എന്താ ചെയ്യണ്ടേ ഈ 3 നെ നമുക്ക് സീറോ ആക്കണം അല്ലേ അപ്പോൾ 3 നെ സീറോ ആക്കാൻ വേണ്ടി 3 minus 3 ചെയ്താൽ മതി ഇവിടെ നോക്കാ വെച്ചാൽ ഈ 3 ന്റെ കറസ്പോണ്ടിംഗ് എലമെന്റ് ഇവിടെ എന്താണ് 1 ആണ് ഈ 1 നെ നമ്മൾ 3 ആക്കണം അപ്പോൾ 1 നെ 3 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പക്ഷേ ഒരു റോയിലത്തെ ഒരു എലമെന്റിനെ മാത്രം നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഈ റോ നമ്പർ 2 ലത്തെ എല്ലാ എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാനാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് അപ്പോൾ അതാണ് ഇവിടെ 3 ഇൻടു r2 എന്ന് എഴുതിയത് അപ്പോൾ r1 ചേഞ്ചസ് ടു r1 മൈനസ് 3 ഇൻടു r2 ചെയ്യാം അപ്പോൾ r1 ലത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ് 1 3 1 0 ഈ എലമെന്റ്സിനൊക്കെ ചേഞ്ച് സംഭവിക്കും അപ്പോൾ 1 ചേഞ്ചസ് ടു എന്താണ് 1 മൈനസ് 3 ഇൻടു r2 എന്തായിരിക്കും 1 ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 2 എന്താണ് 0 ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 കിട്ടും അപ്പോൾ 1 ചേഞ്ചസ് ടു 1 എന്നാണ് കിട്ടിയേ ഇനി 3 എന്തായി മാറും 3 ചേഞ്ചസ് ടു r1 ഭാഗത്ത് 3 ആണ് ഈ r1 ഭാഗത്തും 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ 3 മൈനസ് 3 ഇൻടു r2 ഇവിടുത്തെ r2 എന്തായിരിക്കും ഈ 3 ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 2 ദാറ്റ് ഇസ് 1 അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 കിട്ടും ഇനി 1 ചേഞ്ചസ് ടു എന്താണ് 1 ചേഞ്ചസ് ടു 1 മൈനസ് 3 ഇൻറ്റു r2 അപ്പോൾ r2 എന്താണ് 1 കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 2 ദാറ്റ് ഇസ് മൈനസ് 2 ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് 7 കിട്ടും ഇനി 0 ചേഞ്ചസ് ടു എന്താണ് 0 ചേഞ്ചസ് ടു 0 മൈനസ് 3 ഇൻറ്റു r2 ഇവിടുത്തെ r2 എന്താണ് 0 ന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഇൻ റോ നമ്പർ 2 ദാറ്റ് ഇസ് 1 ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3 കിട്ടും ഇപ്പോൾ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ പുതിയ r1-ലത്തെ എലമെന്റ്സ് ആണ് 1 0 7 മൈനസ് 3 1 0 7 മൈനസ് 3 r2-ലത്തെ എലമെന്റ്സ് അതേപോലെ തന്നെ എടുത്ത് എഴുതാം ഇപ്പോൾ 0 1 മൈനസ് 2 1 അപ്പോൾ നമ്മുടെ മെട്രിക്സ് എ ഐഡന്റിറ്റി മെട്രിക്സ് ആയി മാറി ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരുന്നു അത് ഒരു പുതിയ മെട്രിക്സ് ആയി മാറി അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി ഐ ഈക്വൽസ് ബി എ എന്നാണ് കിട്ടിയത് അപ്പോൾ ഈ മെട്രിക്സ് ബി ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഇൻവേഴ്സ് ഇസ് മെട്രിക്സ് 7 മൈനസ് 3 മൈനസ് 2 1 നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം